നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ഗണപതി വിവാദത്തിൽ NSS പ്രതിഷേധം കടുപ്പിക്കും. ഭാവി തീരുമാനങ്ങൾക്കായി NSS ഡയറക്ടർ ബോർഡ് യോഗവും പ്രതിനിധി സഭയും നാളെ ചേരും. ഗണപതി മിത്തല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞെങ്കിലും വിവാദം തീർന്നില്ലെന്ന നിലപാടിലാണ് NSS. സ്പീക്കർ ഷംസീർ മാപ്പ് പറയണമെന്ന നിലപാടിലാണ് NSS. നാമജപ ഘോഷയാത്രയ്ക്കെതിരെ കേസെടുത്തതിനെയും NSS ഗൗരവത്തിൽ കാണുന്നുണ്ട്. ശിവഗിരി മഠമടക്കം വിഷയത്തിൽ നിലപാട് വിശദീകരിച്ച സാഹചര്യത്തിൽ തുടർ പരിപാടികൾ NSS തീരുമാനിക്കും. നാളെ രാവിലെ 11 മണിക്കാണ് NSS നേതൃയോഗങ്ങൾ. രണ്ടും കൽപ്പിച്ച് സുകുമാരൻ നായർ നീങ്ങുന്നുവെന്നാണ് സൂചന. സംഘപരിവാറുമായി പോലും യോജിച്ചുള്ള പ്രതിഷേധത്തിന് ആലോചനയുണ്ട്. അടിയന്തര നേതൃയോഗങ്ങൾ വിളിച്ചത് തുടർ സമരത്തിൽ തീരുമാനമെടുക്കാനാണെന്നാണ് സൂചന. മിത്ത് വിവാദത്തിൽ തിരുത്തേണ്ടത് MV ഗോവിന്ദനല്ല, സ്പീക്കർ എന്ന നിലപാടിൽ ഉറച്ച് NSS തുടരുകയാണ്. നിയമസഭാ മാർച്ച് അടക്കം പരിഗണനയിലുണ്ട്. മിത്ത് വിവാദത്തിൽ ഷംസീർ മാപ്പ് പറയുമോ എന്നതാണ് നിർണായകം. അതിന് സാധ്യത വളരെ കുറവാണ്. സ്പീക്കർ AN ഷംസീറിന്റെ മിത്ത് വിവാദ പ്രസ്താവന തിരുത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ച് NSS കടുത്ത നിലപാട് പ്രഖ്യാപിക്കും. നാളെ അടിയന്തര പ്രതിനിധി സഭയും ഡയറക്ടർ ബോർഡും ചേരും. തുടർ സമര രീതികൾ നാളെ തീരുമാനിക്കുമെന്നാണ് വിവരം. അതേസമയം നാമജപയാത്ര നടത്തിയതിന് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഇതിൽ ജസ്റ്റിസ് രാജവിജയരാഘവന്റെ ബെഞ്ച് തിങ്കളാഴ്ച ഹർജി പരിഗണിച്ചേക്കും. തിരുവനന്തപുരം താലൂക്ക് NSS കരയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2-ന് നാമജപയാത്ര നടത്തിയത്. ഞങ്ങൾ ആരാധിക്കുന്ന ഗണപതി മിത്തല്ല, ഞങ്ങളുടെ സ്വത്താണ് എന്ന മുദ്രാവാക്യവുമായി നടത്തിയ നാമജപയാത്രയെ തുടർന്നാണ് തന്നെയും കണ്ടാൽ അറിയാവുന്ന 1000-ത്തോളം NSS പ്രവർത്തകരെയും പ്രതി ചേർത്ത് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാണ് സംഗീത് കുമാറിന്റെ ഹർജിയിലെ ആവശ്യം. നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപമുണ്ടാക്കൽ, പൊതുവഴി തടസ്സപ്പെടുത്തൽ, പോലീസിന്റെ നിർദ്ദേശം പാലിക്കാതിരിക്കൽ, ശബ്ദശല്യമുണ്ടാക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. എന്നാൽ മാർഗ തടസ്സമുണ്ടാക്കിയില്ലെന്നും പോലീസ് ചുമത്തിയ കുറ്റങ്ങൾ നിയമപരമായി നിലനിൽക്കില്ലെന്നും ഹർജിയിൽ പറയുന്നു. മിത്ത് വിവാദത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മലക്കം മറിഞ്ഞത് NSS പിന്നാലെ ശിവഗിരി മഠവും പ്രതിഷേധവുമായി എത്തിയതോടെയാണ്. ഗണപതി മിത്താണെന്നും അള്ളാഹു മിത്തല്ലെന്നും താൻ പറഞ്ഞിട്ടില്ലെന്നാണ് ഗോവിന്ദന്റെ വിശദീകരണം. സ്പീക്കർ AN ഷംസീറിന്റെ ഗണപതി പരാമർശത്തിനെതിരെ NSS ശക്തമായ പ്രതിഷേധമുയർത്തിയെങ്കിലും SNDP യോഗം വ്യക്തമായ നിലപാടെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണയുണ്ടെന്ന കണക്കുകൂട്ടലിലാണ് ഷംസീർ പറഞ്ഞതിൽ തെറ്റില്ലെന്ന് CPM നിലപാടെടുത്തത്. എന്നാൽ ശിവഗിരി മഠം പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ കണക്കുകൂട്ടലുകൾ പാളി. ഗണപതി മിത്താണോ എന്ന ചോദ്യത്തിന് അല്ലാതെ ശാസ്ത്രമാണോ എന്നായിരുന്നു തിരുവനന്തപുരത്തെ പത്രസമ്മേളനത്തിൽ ഗോവിന്ദന്റെ പ്രതികരണം. എന്നാൽ ഡൽഹിയിൽ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വിഴുങ്ങി. പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചെന്ന ഐതിഹ്യം മിത്താണെന്നാണ് പറഞ്ഞതെന്ന് ഗോവിന്ദൻ ഡൽഹിയിൽ തിരുത്തി. ശിവഗിരി മഠത്തിന്റെ നിലപാടിൽ SNDP യോഗവും ആശങ്കയിലാണ്. വിവാദത്തിന്റെ തുടക്കത്തിൽ പ്രതികരിക്കാതിരുന്നതിനോട് സമുദായത്തിൽ കടുത്ത ആമർഷമുണ്ട്. അതേസമയം NSS പിന്നാലെ ശിവഗിരി മഠത്തിന്റെ നിലപാടിൽ പ്രതീക്ഷയർപ്പിച്ചാണ് BJP നീക്കം. ഗണപതി വിവാദത്തിൽ അമ്മമാർ പ്രക്ഷോഭ രംഗത്തിറങ്ങണമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രന്റെ ആഹ്വാനം. ശബരിമല പ്രക്ഷോഭത്തിൽ തല്ലുകൊണ്ടതും ജയിലിൽ പോയതും BJP പ്രവർത്തകരാണെന്നാൽ തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്തത് മറ്റു ചിലരാണെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിലെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ BEd, MEd പൂർത്തിയാക്കാം. UGC, NCTE, UPSC, കേരള PSC അംഗീകൃതം. തിങ്ക് ടീച്ചിംഗ് കരിയർ, തിങ്ക് ഗ്ലോബൽ അക്കാദമി. കൂടുതൽ വിവരങ്ങൾക്ക് 1800 123 2893 ഗ്ലോബൽ അക്കാദമി, കലൂർ, കൊച്ചി.